ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തെല്ലാമെന്ന് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ ആദ്യത്തെ നോമ്പ് തറ വിശേഷങ്ങളും ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളാകുന്ന റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ബൺ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതാ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് റൈസ് ഇല്ലേ നമ്മളെ പച്ചരി, അത് എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് വൈറ്റ് റൈസാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിത് പൊലച്ചക്കാണ്, പൊലച്ച നമ്മൾ അത്താഴത്തിന് എണീക്കില്ല ആ സമയത്താണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പം കപ്പളവ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ കറക്റ്റ് അതിൻ്റെ നേർപ്പകുതിയായിട്ടൊക്കെ എടുക്കണമെങ്കിൽ മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇനി ഗ്ലാസ് അളവാണെങ്കിൽ ഇതേപോലെ ഗ്ലാസ് അളവ് എടുത്താൽ മതി. അപ്പോൾ 2 കപ്പ് പച്ചരിയിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം ഉലുവയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇത് കുതിർത്ത് വെക്കുന്നുണ്ട്. പച്ചരി ആയതുകൊണ്ട് ഒരു 2-2.5 മണിക്കൂറുകൊണ്ടൊക്കെ കുതിർന്ന് വരുമല്ലോ. അപ്പോൾ ഞാൻ പൊലച്ച കുതിർത്ത് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ അരി അരച്ചത്. അതായത് രാവിലെ ഒരു 6:30 ആയ സമയത്താണ് അരി അരച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊഴിച്ച് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ ഞാൻ, അതായത് രാവിലെ ഒരു 6:30 ആയ സമയത്താണ് ഇനിയിപ്പോൾ ഞാൻ അരി പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അപ്പോഴേക്ക് നല്ലോണം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കഴുകിയെടുക്കണം. ഞാൻ കഴുകാണ്ടാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴുകിയെടുക്കുന്നുണ്ട്. ഞാൻ കഴുകിയിട്ട് വേറെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വെള്ളം തീരെയില്ല കേട്ടോ. കഴുകിയിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുള്ള വെള്ളം തീരെയില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ കറക്റ്റ് അളവ്, വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞുതരാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തിരുന്നത്. അപ്പോൾ അതാ ഞാൻ 2 കപ്പ് പച്ചരിയല്ലേ എടുത്തത്. അപ്പം അതിലേക്ക് ഞാൻ 1 കപ്പ് നമ്മളെ വെള്ള അവിലാണ് കേട്ടോ എടുത്തിനെ. വെള്ള അവിലല്ല മറ്റേ ഒരു ബ്രൗൺ കളർ അവിലില്ലേ, അതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ബൺദോശയ്ക്ക് ഒരു കളർ വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് വൈസ് ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് വെള്ള അവിലും അതേപോലെ തന്നെ 1 കപ്പ് തേങ്ങ കേട്ടോ. തേങ്ങയും അവിലൊന്നും കുറഞ്ഞു പോകണ്ട, ഒരേ 1 കപ്പ് തന്നെ എടുക്കുക കേട്ടോ. അപ്പം അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും കറക്റ്റ് ശ്രദ്ധിക്കുക. 2 അരി എടുത്ത അതേപോലെ തന്നെ 2 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. 2 കപ്പ് വെള്ളം കറക്റ്റ്, അരി അരയ്ക്കാൻ കറക്റ്റ് ഒരളവാണ് 2 കപ്പ് വെള്ളം കേട്ടോ. അപ്പം ഇനിയിപ്പം ഒന്നുമില്ല, ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാത്ത രീതിക്ക് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ ബണ്ണിനേക്കാളും സോഫ്റ്റും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചത്. അപ്പം വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഒഴിച്ചല്ലോ 2 കപ്പ്, അത് അങ്ങനെ 2 വട്ടമായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതാ ഈ രീതിക്ക് ഇത്രയും കട്ടിക്കാന്ന് ഉണ്ടാകുക. അപ്പം ഇനിയിപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം നമ്മളെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ജാറ് ജസ്റ്റ് ഒന്ന് കുലുക്കി അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആകുക. അപ്പം ഞാൻ 1/2 കപ്പ് വെള്ളം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുഴറ്റി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം അധികമാവണ്ട, 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ ആയിട്ടുള്ളത്. ഈ ബാറ്ററി അധികം ലൂസും അല്ല, എന്നാൽ അധികം കട്ടിയല്ലാത്ത രീതിക്കാണ് വേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉപ്പ് വേണമെങ്കിൽ ഈ സമയം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ മിക്സ് ചെയ്ത്. ഇനിയിപ്പോൾ ഇതൊരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 6-6.5 മണിക്കൂറുകൊണ്ടൊക്കെ തന്നെ പൊന്തി വരും കേട്ടോ. ഞാനിപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ രാവിലെയാണ് 6:30 അരച്ച് വെച്ചതെന്ന്. അപ്പം ഞാൻ അരച്ചിട്ട് ഇതേപോലെ ഇനിയിപ്പോൾ അഥവാ പൊന്തി വന്നില്ലെങ്കിലോ എന്ന് ടെൻഷനുള്ള ആൾക്കാർ, എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ.
ഞാൻ വെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു റിങ് വെച്ചിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള ബാറ്ററി ഇല്ലേ അതതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക ചെയ്തേ. അപ്പം വെള്ളം നല്ലോണം ചൂടൊക്കെ തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിപ്പം വൈകുന്നേരമാണ്. അപ്പോൾ അതാ ഞാൻ വെള്ളം നമ്മളെ കുടിക്കാനുള്ള കൂജയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബാറ്ററി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്താലും മതി, ടെൻഷൻ ഉള്ളവരാണെങ്കിൽ കേട്ടോ. ഇനിയിപ്പോൾ പൊന്തി വന്നില്ലെങ്കിലോ ഇനിയിപ്പോൾ തണുപ്പുള്ള സ്ഥലമാണെങ്കിലോ ഒക്കെ ഇങ്ങനെ ചെയ്താൽ മതി. രാത്രിയാണെങ്കിലും രാത്രി അരച്ചിട്ട് നമ്മൾ രാവിലത്തേക്ക് ഇങ്ങനെ പൊന്തി വന്നോളൂ കേട്ടോ. വരൂലെന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ചെയ്താൽ മതി. അപ്പം ഈ മാവ് കണ്ടില്ലേ, നല്ലോണം പൊന്തി നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ, അപ്പം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് കയ്യിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ ചിലപ്പം അരിൻ്റെ പ്രശ്നം കൊണ്ടോ ഇനി അവിലിൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നല്ല കട്ടിയാണ് മാവ് എങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു കട്ടിക്കാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒന്ന് താളിച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ മാവിലേക്ക്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് പച്ചമുളകും അഞ്ചാറ് ഇല കറിവേപ്പിലയും ഒന്ന് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നില്ലേ, ഉഴുന്ന് വേണമെങ്കിലും ഈ സമയം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഉഴുന്നൊന്നും ഇടുന്നില്ല. ഇനിയിപ്പോൾ അതാ പച്ചമുളകില്ലേ, അത് കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില്ലേ, അതുകൂടി ഇട്ട് കൊടുക്കുന്നു. നല്ല മൂത്തൊന്നും വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണലൊന്നും മാറിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങനെ ഈ എണ്ണയോട് തന്നെ നമ്മൾ ഈ മാവില്ലേ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ താളിച്ചൊഴിക്കാതെയും ബൺദോശ ചുട്ടെടുക്കാം. പക്ഷെ ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പം അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് മസ്റ്റായിട്ടും ഫീഡ്ബാക്ക് പറയേണ്ട ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ, റമദാനിലൊക്കെ നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് കേട്ടോ ഏറ്റവും നല്ലത്. അധികം എണ്ണയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്, കഴിക്കാനും സോഫ്റ്റ്, അടിപൊളി സോഫ്റ്റാണ് കേട്ടോ, ബണ്ണിനേക്കാളും സോഫ്റ്റാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ അടുപ്പിലേക്ക് നമ്മൾ എന്താ പറയുക വെള്ളയപ്പ ചട്ടിയില്ലേ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പം അങ്ങനെ ഇതാ ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിമില്ലേ നമ്മൾ ചുട്ട് തീരുന്നത് വരെയും, സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ അടിക്കരിഞ്ഞ് പോകും കേട്ടോ. അങ്ങനെയാകുമ്പോഴാണ് അടിപൊളിയായിട്ട് കിട്ടുക. ഇനിയിപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മറിച്ചിടുന്നുണ്ട്. മറിച്ചിട്ടില്ലേലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ആ മുകളിലൊരു അതിൻ്റെ ഒരു വൈറ്റ് കളറൊന്നും മാറി വരാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ടും നല്ല അടിപൊളി ബണ്ണില്ലേ ബണ്ണിനേക്കാളും സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്ക്, പുളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ് കേട്ടോ, നമ്മുടെ കൊഞ്ചൻ്റെ കറിയാണ്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഒരു ഉള്ളിയും ചെറിയൊരു തക്കാളിയും മൂന്ന് പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ടാവും, അതുകൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചട്ടി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ഉലുവ പൊട്ടി വന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അത് ചെറിയ ഒരു ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയല്ല, വലിയ ഉള്ളി തന്നെയാണ്, ചെറുതാണ് കേട്ടോ. അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉള്ളീൻ്റെ ആ ഒരു പച്ചമണവും കാര്യങ്ങളെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഉള്ളി നല്ലോണം വഴന്നാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക്, നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഉണ്ടാവും. നമ്മുടെ കറിക്ക് ആ ഉള്ളി വാടി വന്നിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളും കറിക്ക് നല്ലോണം ഉണ്ടാവും. അപ്പം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ബൺദോശ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം ഓരോ റെസിപ്പീസായിട്ട് കാണിക്കാനുള്ള സമയമില്ല കേട്ടോ, അതുകൊണ്ടാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ചെമ്മീനെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു അരമുറി തേങ്ങി ചിരവെടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളി നല്ല സോറി തക്കാളി വാടി വന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം എരിവും കാര്യങ്ങളൊക്കെ നിങ്ങളിഷ്ടത്തിന് ആഡ് ചെയ്യുക. എന്നിട്ടിപ്പോൾ അതിൻ്റെ ഒരു പച്ചമണവും കാര്യങ്ങളെല്ലാം ഒന്ന് മാറി വന്ന സമയത്ത് ഒരു നെല്ലിക്കാ വലുപ്പത്തിൻ്റെ ഉള്ള പുളിയില്ലേ, അത് കുതിർത്ത് അതിൻ്റെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു കോംബോ അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതാ അത് ചെമ്മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്തില്ലേ ചെമ്മീനിലേക്ക് ഉപ്പും എരിവും പുളിയും എല്ലാം നല്ലോണം പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് വെന്തും വരും. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിന്. ഇനിയിപ്പം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങയില്ലേ അതൊന്ന് അരച്ചെടുക്കുക. അപ്പം തേങ്ങ ഞാൻ അരക്കഷ്ണമാണ് കേട്ടോ എടുത്തേ. അതിലേക്ക് ഞാൻ ഇതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വലിയ ജീരകയില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. തേങ്ങ നല്ല ഫൈനായിട്ട് അരക്കുന്നതായിരിക്കും നമ്മളെ മീൻ കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. ആ ഒരു അരച്ച് എടുക്കുന്ന ആ ഒരു സമയം കൊണ്ടില്ലേ നമ്മൾ കൊഞ്ചനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ചെമ്മീനെല്ലാം നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ അരപ്പ് നല്ലോണം തളച്ചൊന്ന് കുറുകി വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തളച്ച് വരാൻ വേണ്ടിയിട്ട് അടച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് കുറുകി എണ്ണയെല്ലാം മുകളിൽ തെളിയുന്ന സമയത്ത് രണ്ട് കൊന്ത് കറിവേപ്പിലൂടെ ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കൊഞ്ചൻ എന്നാണ് കേട്ടോ പറയുക, കൊഞ്ചൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ലൂസിനനുസരിച്ച് ലൂസും അഥവാ ഇനി തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ആ രീതിക്ക് ചെയ്തെടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കട്ടിക്കുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതാ അതെല്ലാം ആക്കിയെടുത്ത ആ ഒരു സമയം കൊണ്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിനെ. അപ്പം ഞാൻ നാച്ചുമോനെ അപ്പം വേണമെന്ന് പറഞ്ഞുതരാം. ഞാനിതാ അത് രണ്ടെണ്ണം ഓന് എടുത്തു കൊടുക്കുകയെന്നു കേട്ടോ. അപ്പം ഞാനതിൻ്റെ ആ ഒരു ഉൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊളിച്ചതാണ്. നല്ല സോഫ്റ്റും ഉള്ളിലെല്ലാം നല്ലോണം ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബൺദോശയാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ ചെമ്മീൻ കറി നല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറിയ കറിയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പം അതെല്ലാം അവിടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ കൊടുത്ത് അകത്തേക്ക് വന്നതാണ് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് വത്തക്ക ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റൂവപ്സയും അതേപോലെ തന്നെ എൻ്റെ സ്ഥിരം ഐറ്റായിട്ടുള്ള നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കും നാരങ്ങ വെള്ളം മസ്റ്റാണ് റമദാനിൽ. നാരങ്ങ വെള്ളം കുടിച്ചാലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എനർജി കിട്ടുള്ളൂ. അപ്പം ഞാൻ മസ്റ്റായിട്ടും നാരങ്ങ വെള്ളം ഉണ്ടാക്കും, പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഇതേപോലെ ആക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ റൂവപ്സ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും റൂവപ്സ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്ക് അല്ലട്ടാ ഉണ്ടാക്കുന്ന, ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാലോ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും കഴിക്കുന്ന ആ റൂവപ്സിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുക. അപ്പോൾ അതാ ഞാൻ വത്തക്ക ഒരു വത്തക്കേൻ്റെ ഒരു കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ആപ്പിളില്ലേ ആപ്പിളും ഇതേപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ആപ്പിൾ വേണ്ട കേട്ടോ, ഞാനൊരു അരക്കഷ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം അരക്കഷ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കസ്കസ് ഇല്ലേ അതെല്ലാം ഒന്ന് വെള്ളത്തിൽ കുതിർത്തൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്ത വത്തക്കല്ലേ അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വത്തക്കൊന്നും അധികം ഓവറായിട്ട് വേണ്ട കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലാണ് കേട്ടോ. അപ്പം അതും ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പച്ച പാൽ തന്നെയാണ് എടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് ആറിയിട്ട് ഇട്ടാലും മതി. പിന്നെ ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂവപ്സ ഇല്ലേ ഒഴിക്കുന്ന സമയത്ത് എപ്പോഴും ഓവറായിട്ട് ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഒരു 1/2 ലിറ്റർ പാലിനൊക്കെയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണ് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അരക്കഷ്ണം നമ്മളെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ
പിന്നെ അതിലേക്കില്ലെ മസ്റ്റായിട്ടും മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യുക. ഞാനൊരു 4 ടേബിൾ സ്പൂണോളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇഷ്ടമില്ലാത്തവരും കുടിച്ചു പോവും, അടിപൊളിയാണ് കേട്ടോ. പിന്നെ എടുക്കാൻ നേരത്തെ 2 ഐസ് ക്യൂബ്സ് ഇട്ടാൽ മതി. പിന്നെ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് സ്നാക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ മടക്ക് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കന് ഒരു 6 കഷ്ണമൊക്കെ എടുത്തിട്ടുള്ളൂ. 6 പീസ് ചിക്കനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് സോയാ സോസ്, അതായത് 1/4 ടേബിൾ സ്പൂണൊക്കെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്രയാണോ ചിക്കൻ എടുത്ത് അതിന് ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/4 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സോയാ സോസിന് ബദൽ നമ്മളെ ചെറുനാരങ്ങ നീരില്ലേ, അത് മാത്രം ഒഴിച്ചാലും മതിയാവും കേട്ടോ. ഇനിയിപ്പം ഇത് റെസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ 2-3 ടേബിൾ സ്പൂണോളം മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ്റെ പീസസിലെ ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാലല്ലേ പെട്ടെന്ന് വെന്ത് സോഫ്റ്റായിട്ട് വരും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിനേക്ക് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാനിതാ 2 മുട്ട മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ 2 മുട്ടയൊക്കെ മതിയാവും. 1 കപ്പ് മൈദയിലേക്കാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ ഇതാ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് 1 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് 1.5 കപ്പ് വെള്ളമൊടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ നിന്ന് പുറത്ത് വരുന്ന ടെൻഷനുള്ളവരൊക്കെ ആണെങ്കിൽ 1 കപ്പ് ഒഴിച്ച് അടിച്ചതിന് ശേഷം 1/2 കപ്പ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ നല്ലോണം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഒന്ന് കറങ്ങി 1-2 വട്ടം കറക്കുമ്പോഴേക്ക് ഇതാ ഈ രീതിക്കുള്ള മാവ് ആയി കിട്ടും കേട്ടോ. അപ്പം ഈ രീതിക്ക് തന്നെ വേണം, നല്ല ലൂസായിട്ട് വേണം കേട്ടോ. നല്ല കട്ടിയായി പോയാൽ, ദോശ കട്ടിയായാൽ നമുക്ക് കഴിക്കുമ്പോൾ അത് ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ കട്ടി കുറച്ച് ചൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 3 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ 2 പച്ചമുളക് കൂടി ചെറുതാക്കി പൊടിക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കോരി ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്, ചിക്കനായാലും ബീഫായാലും കേട്ടോ. അതായത് ഫ്രൈ ചെയ്ത് കോരിയിട്ട് ഇനിയിപ്പോൾ സെയിം എണ്ണയിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ 3 സവാള കട്ട് ചെയ്തതും 2 പച്ചമുളകും അതേപോലെ തന്നെ 5 ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്ങിലും ഉപ്പിടുന്നുണ്ട്, ബാറ്ററിലും ഉപ്പുണ്ട്, പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഉപ്പിട്ടതാണ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഉപ്പിടുക കേട്ടോ. എന്നിട്ടിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് സവാളയും കാര്യങ്ങളെല്ലാം ഒന്ന് വയന്ന് വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അപ്പം 1/2 ടേബിൾ സ്പൂണോളം നമ്മളെ ഗരം മസാല ഇല്ലേ, അതും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വേറെ പൊടികളൊന്നും ആഡ് ചെയ്യണ്ട. പിന്നെ ഇതാ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ്സില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബീഫായാലും ഇതേപോലെ ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ബീഫിലും അടിപൊളിയാണ് കേട്ടോ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് അടച്ചിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് അടച്ച് വെക്കുക. അപ്പോഴേക്കും മൊത്തത്തിലെല്ലാം ഒന്ന് ആവി കയറി എല്ലാം ഒന്ന് സെറ്റായി വരും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ദോശ
അതേപോലെ തന്നെ ഫില്ലിങ് ഇട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പാന്, നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കുക. എന്നിട്ട് ഇതാ ആദ്യത്തെ ബാച്ച് ദോശ, അതായത് മാവ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറക്റ്റ് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം നമ്മൾ മസാലയില്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വക്ക് കൂടെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ ബ്രഷ്, അതായത് നമ്മളെ ബ്രഷ് ഇല്ലേ അത് വെച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ദോശൻ്റെ കാലിയായിട്ടുള്ള ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒട്ടി നിൽക്കാനും കൂടി വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് മാവ് ഒഴിക്കുമ്പം അതേപോലെ തന്നെ ഈ നമ്മൾ ആദ്യം ഒഴിച്ച ദോശേൻ്റെ ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ആ ദോശേനോട് ഒട്ടി നിൽക്കുള്ളൂ. എന്നിട്ട് ഈ രീതിക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഇപ്പുറത്തെ ഭാഗത്ത് വീണ്ടും മാവ് ഒഴിക്കുക. അപ്പം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ നമ്മൾ ഓൾറെഡി ചുട്ട ദോശയിലുണ്ടല്ലോ അതിലേക്ക് ഒന്ന് മുട്ടിച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കുക, വക്കിലൂടെ നമ്മളെ ദോശേൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് മറിച്ചിടുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേ രീതിക്ക് ചുട്ടെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുടുന്ന സമയത്തിൽ ഒരു 6 എണ്ണോ 5 എണ്ണോ ഒക്കെ മതി കേട്ടോ. 5 ലെയറോ 6 ലെയറോ ഒക്കെ ചെയ്താൽ മതി. അധികമായിപ്പോയാൽ പൊട്ടിപ്പോകും കേട്ടോ, കാരണം ദോശൻ്റെ മാവിന് കട്ടി കുറവല്ലേ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതാ ഞാനൊരു 6 ലെയറിൻ്റെ ഒന്ന് ഈ രീതിക്ക് ചുട്ടെടുത്തിന്. അപ്പോൾ ലാസ്റ്റത്തെ ഭാഗമാകുമ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് എണ്ണ തുടച്ചിട്ട് ആക്കി എടുക്കുമ്പോൾ നല്ല കളറുണ്ടാവും കേട്ടോ. അപ്പം ആ ഒരു അളവിന് എനിക്കിതാ ഒരു 6 ലെയറിൻ്റെ ഒന്നും ഒരു 3 ലെയറിൻ്റെ ഒരു ചെറുതൂടി ചുട്ടെടുത്തിന് കേട്ടോ ഞാൻ. അപ്പം ഇത് കട്ട് ചെയ്തുകൂടി കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഇല്ലേ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റമാണ് കേട്ടോ. നമ്മളെ ചിക്കൻ്റെ ചട്ടിപ്പത്തിരിയല്ലേ, അതിൻ്റെ എല്ലാം അതേ ടേസ്റ്റാണ് മടക്ക് പത്തിരി. അപ്പം മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം എൻ്റെ ഇന്നത്തെ നോമ്പ് തറ സ്പെഷ്യൽ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.